ഇപ്പൊ ഇന്നലെ അരുന്ധതി പറയാണ് ജോൺ പ്രസാദിനോട്, പരസ്യമായി ചുംബിക്കുന്നത് എതിർക്കാത്ത ഒരു ലോകം വരുന്നവരെ ഞാൻ ഈ സമരത്ത് തുടരും. ഞാൻ ആലോചിക്കുന്ന പെങ്ങടെ ജാതീയതല്ലാത്തൊരു കാലത്തിന് വേണ്ടി പോരാടുന്ന കേക്കേളപ്പം പറഞ്ഞിരുന്ന അതിനൊരു അന്തസ്സുണ്ട്. ഇതെന്താ പറയണറിയോ, ഞാൻ റോട്ടിൽ മലന്ന് കിടക്കുമ്പോ എന്റെ കെട്ടിയോനെ കൊണ്ട് ആഗ്രഹം തീർക്കാൻ കിടക്കണവരെ എനിക്ക് തോന്നിരുന്നു. നാളോളം അതും പറയും, എനിക്കുറപ്പ് ആ ജാതിനെ പടച്ചുവിടുന്നൊരു ടീം നാട്ടിലുണ്ട്. ഏത് ഓള് പറഞ്ഞതിന്റെ പൊരുളെന്താ, ചുണ്ടുമെന്നൊരുത്തൻ എടുക്കാത്തവർ കടിച്ചു പിടിക്കാൻ അവസരം നാട്ടു കൊടുക്കണം. എന്നോട് ക്ഷമിക്കണം, ഓള് പറയണ അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത ഈ ജാതി ലോകത്തിന് ശാപമാണ്, നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, മനുഷ്യൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ ബുദ്ധിജീവി പ്രസംഗിക്കുകയാണ്, എന്തിനു ചുംബന സമരത്തെ നമ്മൾ എതിർക്കണത്? എന്നിട്ട് അയാളെ ന്യായം പറഞ്ഞു കേട്ടോ, നിങ്ങള് ഈ ആളുകൾ ബുദ്ധിയുണ്ട് എന്ന് സ്വയം വിചാരിക്കുന്നവർ ഒരു കൂഞ്ഞുള്ള സുഹൃത്തുക്കളെ. ഓൻ പറയണെന്തറിയോ, ഈ ഇരിക്കുന്ന സദസ്സിനെ നോക്കിയ ചെങ്ങായി പറയാണ്, നമ്മുടെ അച്ഛനെ അമ്മയും സ്നേഹിച്ചതിന്റെ ബൈ പ്രോഡക്റ്റ് അല്ലേ നമ്മള്? അപ്പൊ ചുംബനത്തിന് നമ്മൾ എന്തിനു എതിർക്കണോ? കിടപ്പറയിലെ അച്ഛനും അമ്മയും ബന്ധപ്പെട്ടതിന്റെ ഫലല്ലേ നമ്മള്? മൂപ്പര് ഇരുന്ന ഉടനെ ഞാൻ കയറി ചോദിച്ചു, ശരി നിങ്ങളും ഭാര്യ എന്നാ അടുത്ത ഫുട്ബോൾ ഗ്രൗണ്ടിലെ പണി ഒന്ന് കാണിച്ചേരി. മനുഷ്യനെന്തിനാന്ന് ഈ തോന്നിയാസം പറയുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പവനൻ സാറ് പറഞ്ഞ ഉഭയകക്ഷി സമ്മതത്തോടെ ഏത് പെണ്ണിനും ആ വാദം എങ്ങനെ അയാളെ ഭാര്യ നോക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചാലോ? മാർച്ച് മാസം 2000 പവനൻ അവളിന്റെ ഭർത്താവ് തന്നെയല്ലേ കുറെ കാലം ഈ പരിപ്പും കറി കൂട്ടുന്നത്, ഇനി ഞാനൊരു ചിക്കൻ കറി കൂട്ടട്ടെ എന്ന് പറഞ്ഞാല് നിങ്ങളാകുന്ന പരിപ്പും കറി എന്നും ആസ്വദിച്ചിരിക്കും അടുത്ത്. നല്ല ചെക്കന്മാരെന്നെ കണ്ണിട്ടുണ്ട്, ഞാൻ ഓലെ കൂടെ പോട്ടെ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഇത് എഴുതാൻ നല്ലതാണ്. ഇപ്പൊ കേരളത്തിന് ഇന്ത്യയിൽ സ്വവർഗരതി അനുവദിച്ചുകൊണ്ട് ഒരു ജഡ്ജി വിളിച്ചല്ലോ, അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പൊ ജഡ്ജിന്റെ പേരെ കുട്ടിയോ മകനോ, അച്ഛാ നിന്നൊരുത്തൻ കാത്തിട്ടുണ്ട് ഞങ്ങൾ സ്വവർഗരതിയിൽ ഏർപ്പെടാൻ പോവാണ്, അച്ഛൻ അനുവാദം തരണമെന്നുണ്ട്, എങ്ങനെ ഉണ്ടാവും മനുഷ്യത്വം? മനുഷ്യനെ മൃഗാക്കാൻ ശ്രമിക്കുന്ന ഈ ആളുകളെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഈ കുട്ടികൾക്കൊന്നും പബ്ലിസിറ്റി കൊടുക്കരുത്, നമ്മൾ ഈ കുട്ടികളെ വലുതാക്കരുത്. മനസ്സിലായി? നിങ്ങൾക്ക് ഈ നാട്ടിൽ ചുംബിക്കണ്ട എന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. ഭാര്യയും ഭർത്താവും ചുംബിച്ചോട്ടെ, അതിനൊന്നും ഒരു പ്രശ്നമില്ല, കിടപ്പറയിലാകണം അത്രയേ ഉള്ളൂ. ഇനി പരസ്യ ലോകത്തെ നിങ്ങൾ ആലോചിച്ചിട്ട് ഈ ചുംബനം എന്നൊക്കെ പറഞ്ഞ ശാരീരികമായ ഒരു വൈകാരികതയുടെ പ്രശ്നമാണ്. അമ്മയെ ചുംബിക്കുമ്പോൾ വികാരം പുത്രബന്ധത്താൽ അല്ലെങ്കിൽ മാതൃബന്ധത്താൽ പ്രചോദിതമായ ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുക. സയൻസും കൂടി പഠിക്കണവരൊക്കെ. അച്ഛനെ ചുംബിക്കുമ്പോ പിതൃബന്ധത്താൽ പ്രചോദിതമായ, സ്വന്തം മകളെ ചുംബിക്കുമ്പോ പിതൃ ഇതാണ് ഉണ്ടാവുക, എന്നാൽ കാമുകിയെയും ഭാര്യയും ചുംബിക്കുമ്പോ ലൈംഗിക തൃഷ്ണയുള്ള ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുക. ഇത് തിരിച്ചറിയാനുള്ള സയൻസ് എങ്കിലും ഇവർ പഠിക്കണം. രണ്ട്, നമ്മളിപ്പോ ഒരു കിടപ്പറയില് ഭാര്യയുമായി ആരും ശ്രദ്ധിക്കില്ല, ആരുമില്ല, നമ്മുടെ ലോകം അവളെ നമ്മൾ തടവുന്നു, തലോടുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഇതൊക്കെ മനുഷ്യന് വേണം എന്ന് നിങ്ങളെ ആലോചിച്ചോട്ടെ. ഞാൻ എന്റെ ഭാര്യയെ പരസ്യമായിട്ട് അങ്ങാടി കൊണ്ടുവന്നിട്ട് ഞാൻ ഇവളിങ്ങനെ ചുംബിക്കാൻ നോക്കും, പോലീസുകാരനോട് പുറത്തടി. ആ ചുംബനത്തിന്റെ ടേസ്റ്റ് എന്താ? മറ്റോന്റെ യുദ്ധ ഒരു ഭാഗം, പിടിച്ചു പറക്കൽ ഒരു ഭാഗം, എന്നിട്ട് മറ്റൊരു മന്ത്രിയായിട്ട് ഇങ്ങനെ കളിക്കാം. ഇങ്ങനെ ഉണ്ടൊരു മതം, ഇങ്ങനെ ഉണ്ടൊരു രാഷ്ട്രീയോ, ഇങ്ങനെ ഉണ്ടൊരു മനുഷ്യത്വം? ഇതിനാണ് അത്ര ഓള് ജീവൻ ബലിയിക്കുന്നത്. മോളെ എന്നാട്ട് പട്ടിനെടുക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ചോറ് കിട്ടിയിട്ടേ ഞാൻ മരിക്കുന്നൊരു അന്തസ്സുണ്ട്. ചുണ്ട് കടിച്ചു മുറിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലേ ഞാൻ മരിക്കും അതിനു വേണ്ടി ജീവിക്കുന്നറിയലേ. ഇന്റെ ഭാഷയെ പറഞ്ഞ നാക്കാലി പോലും ലജ്ജിക്കും കുഞ്ഞെ എന്ന് ഞാൻ ഓളോട് നേരിട്ട് പറയാൻ ഒരു ഇന്റർവ്യൂ നടത്താൻ ഡേറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി. മനസ്സിലായി? നിങ്ങളാലോചിച്ചു, ഒരു പെണ്ണ് സമരം ചെയ്യും, എനിക്ക് മറ്റോന്റെ ചുണ്ട് കടിച്ചു മുറിക്കാൻ അതിന് സ്വയം കൈ നിന്നെ ആരും എതിർക്കാത്ത ഒരു ജനത്തിന് വേണ്ടി എന്റെ പ്രയത്നം അല്ല മോളെ. മനുഷ്യൻ എന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്, മനുഷ്യന്റെ ഉള്ളിൽ ആറ്റം ബോംബിനേക്കാൾ ഒരു വലിയ ശക്തിയുണ്ട്, അത് ഉണർന്നാൽ മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. അതൊക്കെ അറിഞ്ഞുകൂടാ. രാഹുൽ അയച്ചോളുന്ന അച്ഛനമ്മമാരെ പറഞ്ഞ കാര്യമല്ല, ഈനൊക്കെ പടച്ചുവിടുന്ന ചില ദുശക്തികൾ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ അവളെ ഹൈദരാബാദ് നിങ്ങൾ പറഞ്ഞേക്കുന്നു. ഈ മലയാളിയായ പെണ്ണിനെ എന്തിനു പറഞ്ഞേച്ച ഞങ്ങൾ മനസ്സിലായോ? നമ്മുടെ മക്കളുടെ സംസ്കാരം നശിപ്പിക്കാൻ. അതുകൊണ്ട് ഓളോടൊപ്പം ചേരുന്നവർ സ്വന്തം മക്കൾക്കെതിരാണ്, സ്വന്തം ഭാര്യക്കെതിരാണ്, സമൂഹത്തിനെതിരാണ്, കൾച്ചറിനെതിരാണ്.